ജ്യോതികുമാർ ചാമക്കാല ദ ശ്രീ വി ശിവദാസൻ പറയുമ്പോൾ എന്തായാലും ആ കരാറില്ലല്ലോ ആ കരാറില്ലാതാകുമ്പോൾ ആ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ അപ്രസക്തമാകുന്നുണ്ടോ അപ്രസക്തമാകുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമായി പറയാനുള്ളത് ഇതേ ശിവശങ്കന തലച്ചോറിൽ പിറന്ന മറ്റൊരു കരാറാണ് അത് യൂണിറ്റാക്കും റെഡ് ക്രസും തമ്മിലുള്ള കരാറാണ് അത് ആ ഇപ്പോഴും ദുരൂഹതയിൽ ആഴ്ന്നു നിൽക്കുന്നു ശ്രീ ജ്യോതികുമാർ ചാമക്കാല അതിലേക്ക് വരാം ഇപ്പോൾ നമ്മളിപ്പോൾ യൂണിറ്റാക്കിനെ കുറിച്ചും റെഡ് ക്രസിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിലേക്ക് വരാം അതിനുമുമ്പ് ശ്രീ ശിവദാസൻ അദ്ദേഹം പിന്നെ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരാളാണ് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റൊക്കെ ആളാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ കരാറ് നിലവിലില്ല അതുകൊണ്ട് ഇനിയൊന്നും പേടിക്കാനില്ല എന്നാണ് നോക്കൂ ഈ കണ്ടെത്തൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നു ഒരു ലക്ഷത്തി എൺപതിനായിരം പേരുടെ വിവരങ്ങൾ സ്പ്രിങ്ക്ലറിൻ്റെ കൈവശം എത്തിയിരുന്നു എന്ന് ഞങ്ങൾ പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഈ സ്പ്രിങ്ക്ലറുമായി ബന്ധപ്പെട്ട ആരോപണവുമായി ആദ്യം രംഗത്ത് വന്നപ്പോൾ ഇവിടുത്തെ ഭരണകക്ഷിക്കാർ എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കന്മാരും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷ നേതാവിൻ്റെ മനോനില പരിശോധിക്കണമെന്ന് വരെ പറഞ്ഞില്ലേ ഇവിടെ അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ തീരുമാനമെന്ന് പറഞ്ഞില്ലേ അവിടെയൊക്കെ ഇത്തരത്തിൽ സ്പ്രിങ്ക്ലർ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വൻകിട കുത്തുകൾക്ക് കൈമാറി അവരിൽ നിന്ന് സമ്പത്ത് മേടിച്ചുകൊണ്ട് ഈ ആൾ പിന്നെ ഈ സ്പ്രിങ്ക്ലർ കമ്പനി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാരിൻ്റെ വിശദീകരണം എന്തായിരുന്നു ഈ സർക്കാർ പറഞ്ഞത് ഒരു പാവപ്പെട്ട ഒരാളുടെ അച്ഛനെയും അമ്മയെയും സർക്കാർ ശുശ്രൂഷിക്കുന്നത് കണ്ട് സ്നേഹം തോന്നി സർക്കാരിന് വേണ്ടി ഒരു സേവനം സൗജന്യമായി തരാൻ ഒരു മകൻ വന്നു എന്നാണ് ആദ്യം പറഞ്ഞത് വിവാദമായതിനു ശേഷം മകനെയും കാണുന്നില്ല മരുമോനെയും കാണുന്നില്ല രാഗി തോമസിനെ കാണുന്നില്ല അതാ ഞാൻ പറഞ്ഞത് ആ പറഞ്ഞ മകനെയും മരുമകനെയും ഒന്നും കാണുന്നില്ല ഇത് ന്യായീകരിക്കാൻ ഇവിടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് വളരെ പ്രകടമാണ് പ്രതിപക്ഷമൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അക്ഷരം പ്രതി ശരിയാണ് എന്ന് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു അന്ന് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് അസാധാരണമായ സാഹചര്യത്തിൽ ഇത്തരത്തിൽ അസാധാരണമായ തീരുമാനമെടുത്തു ഞങ്ങളെന്നും പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞു ഈ ശിവശങ്കറാണ് ഇതിൻ്റെ പുറകിൽ അദ്ദേഹം ആരുമായും ആലോചിക്കാതെ ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്നു നിയമവകുപ്പ് കാണുന്നില്ല ആരോഗ്യവകുപ്പ് കാണുന്നില്ല ധനവകുപ്പ് കാണുന്നില്ല ആരുമായും കാണുന്നില്ല പക്ഷേ ഫ്രീ ആണ് എന്നൊരു വാചകം ചേർത്തുകൊണ്ട് അത് പിന്നെ എന്താ അത്തരത്തിലൊരു കരാറിലേക്ക് പോകുന്നു എന്നാൽ സെപ്റ്റംബറിന് ശേഷം പൈസ കൊടുക്കണം തരും അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ശിവശങ്കറിനെതിരെ ആക്ഷേപം ഉന്നയിച്ച് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുന്നോട്ട് വന്നപ്പോൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന നടപടികളുമായി പ്രതിപക്ഷം പോകരുത് എന്നാണ് തുടർന്ന് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയി കോടതിയിൽ കേസ് വന്നു അവിടെ പിന്നെ ഡേറ്റ സ്റ്റോർ ചെയ്തത് സ്വാഭാവികമായും ആ സെർവറിൽ നിന്ന് മാറ്റി സി ഡിറ്റിൻ്റെ സെർവ് സിഡ് സീഡിറ്റിൻ്റെ സെർവറിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു ഇപ്പോൾ ശ്രീ ശിവദാസൻ പറയുന്നത് ഇപ്പോൾ സി അതിനുള്ള സ്വയം പര്യാപ്തത ഉണ്ടായി എന്നാണ് എന്ത് മാറ്റമാണ് സ്പ്രിങ്ക്ലർ കരാറുമായി സ്പ്രിംഗ്ലർ കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുന്ന സമയത്തതിനു ശേഷം സി ഡിറ്റിന് അധികമായിട്ടുണ്ടായിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞത് എൺപത് ലക്ഷത്തിലധികം വരുന്ന കോവിഡ് രോഗികൾ കേരളത്തിൽ ഉണ്ടാകുമെന്നും അവരെ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നതും അതിലൂടെയാണ് ഞങ്ങളിതെല്ലാം നിലനിർത്തുന്നതെന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞു ഓരോ ദിവസവും കോവിഡിനെ നിയന്ത്രിക്കുന്നത് ഈ സ്പ്രിങ്ക്ലർ കമ്പനിയുടെ സഹായത്തോടു കൂടിയാണെന്ന് നിങ്ങൾ കോടതിയിൽ പറഞ്ഞു ഇതെല്ലാം പച്ച കള്ളമായിരുന്നില്ലേ ആരെ നട്ടല്ലെന്ന് സ്പ്രിംഗ്ലർ പറയുമ്പോൾ ആ സ്പ്രിംഗ്ലർ ചെയ്ത ഒരു സേവനമെങ്കിലും സർക്കാരും അല്ലെ ഞാൻ ചോദിക്കുന്നത് എന്താണ് സ്പ്രിംഗ്ലറിന്റെ സഹായം സേവനം സ്പ്രിംഗ്ലറിന്റെ സോഫ്റ്റ്വെയർ പിന്നീട് വാങ്ങി അതിന്റെ എന്താ പറയുന്നത് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് സി മാറ്റി എന്നൊക്കെ പറയുമ്പോഴും അതുവരെ സ്റ്റോർ ചെയ്ത ഡേറ്റാസിനെ സംബന്ധിച്ച് എന്താണ് സുരക്ഷിതത്വം ഉണ്ടായിരുന്നത് അതുവരെ നമ്മുടെ കൺസെൻറ്റോട് കൂടിയാണ് അതായത് നമ്മൾ ആരോഗ്യ പ്രവർത്തകർക്ക് ആരോഗ്യ പ്രവർത്തകർ കൊടുക്കുമ്പോൾ അത് സർക്കാരിലേക്കാണ് കൊടുക്കുന്നത് ആശാവർക്കർമാർ വരുമ്പോൾ അത് സർക്കാരിലേക്കാണ് നമ്മൾ ഈ രേഖകൾ കൊടുക്കുന്നത് വിവരങ്ങൾ കൊടുക്കുന്നത് എന്ന വിശ്വാസത്തിൻ്റെ പുറത്ത് സർക്കാരിനെ വിശ്വസിച്ച് നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ ഈ വരുന്ന നമ്മുടെ സർക്കാരിനെ പ്രതികരിച്ച് വരുന്നവർക്ക് കൊടുക്കുമ്പോൾ അത് സേവ് ചെയ്തുകൊണ്ടിരുന്നത് അഥവാ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ സ്വകാര്യ കമ്പനിയുടെ അതും ഇത്തരത്തിൽ പി ആർ വർക്ക് ഉൾപ്പെടെ ചെയ്യുന്ന നിരവധി കമ്പനികളുടെ പിന്നെ ഏജൻറ്റുമാരായി പ്രവർത്തിക്കുന്ന സ്പ്രിങ്ക്ലറിൻ്റെ സെർവറിലായിരുന്നു സേവ് ചെയ്തിരുന്നത് എന്നത് വസ്തുതയാണ് അപ്പോൾ ഇതിനെ തുടർന്ന് കോടതിയിൽ കേസ് വന്നു കോടതി കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മേലാൽ സ്പ്രിങ്ക്ലറിൻ്റെ സെർവറിൽ സേവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഇതുവരെയുള്ള എല്ലാം ഡിലീറ്റ് ചെയ്ത് അനാനിമൈസ് ചെയ്തതിനു ശേഷം മാത്രമേ പുറത്തു കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു രേഖകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നും മറ്റു മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് പായും മടക്കി കെട്ടിക്കൊണ്ട് പോയതാണ് സ്പ്രിങ്ക്ലർ അതിനുശേഷം സ്പ്രിങ്ക്ലറിനെ കണ്ടിട്ടില്ല ശരി പക്ഷേ ഈ പറയുന്ന ഡേറ്റകൾ സ്പ്രിങ്ക്ലർ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ഡിലീറ്റ് ഒരു ഫോറൻസിക് െ അപ്പോ അത്തരത്തിൽ അതുവരെ നമ്മുടെ കൺസെന്റോട് കൂടി നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നമ്മളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള ഡേറ്റകൾ സ്പ്രിങ്ക്ലറിന്റെ സെർവറിൽ സൂക്ഷിച്ചത് അവർക്ക് ഔദ്യോഗികമായി കച്ചവടം നടത്താനുള്ള അധികാരം കൂടി അവർക്ക് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മുടെ കൺസെന്റ് കൂടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ അത്രയും കാലം അവർ കൃത്യമായി കച്ചവടം നടത്തിയിട്ടുണ്ട് കോടികൾ സമ്പാദിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള ആ മകൻ ആ പിന്നെ പാവങ്ങളുടെ മകൻ അവരെ സംരക്ഷിക്കുന്ന കണ്ടപ്പോൾ സർക്കാരിനോട് കനവ് തോന്നിയ മകൻ ഇപ്പോൾ എവിടെയാണ് അദ്ദേഹത്തിന്റെ പിന്നാമ്പ്ര ചരിത്രങ്ങളൊക്കെ നമ്മൾ പിന്നീട് കണ്ടു അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരോഗ്യം വന്നത് കണ്ടു ഇവിടെ ശിവശങ്കറിനെ സംബന്ധിച്ച് അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഒരു നടപടി സർക്കാർ എടുത്തിരുന്നതെങ്കിൽ പിന്നീട് ഈ വിഷയങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നല്ലോ പിന്നീട് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമായിരുന്നല്ലോ അപ്പോൾ അതിനൊന്നും പോകാതെ സ്വർണ്ണക്കടത്ത് അനുമ്പ് നടത്തിയിട്ടുണ്ട് നവംബറിൽ നടത്തിയിട്ടുണ്ട് ഡിസംബറിൽ നടത്തിയിട്ടുണ്ട് ശരിയാണ് പക്ഷേ അതിനുശേഷമെങ്കിലും നടപടി എടുക്കേണ്ടായിരുന്നോ ശരി